ഭർത്താക്കന്മാർക്ക് മാത്രമേ ദേഷ്യം വരാൻ പാടുള്ളൂ, ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ സഹിക്കുന്ന ഭാര്യമാർക്കും ദേഷ്യം വരും. കാവ്യ, അത് കറക്റ്റ്, ഇത് കറക്റ്റ് എന്ന്. എന്താ മണത്തല ചേട്ടാ? ഏയ്, ഞാൻ എന്റെ ഗ്ലാസ് ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വേണ്ടിട്ട് വന്നതാ. ആ പിന്നെ ഈ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഗസ്റ്റുകൾ എന്തെങ്കിലും മറന്നു വെച്ചത് എടുക്കാനായിട്ട് തിരിച്ചു വരുമ്പോഴാ വീട്ടുകാരുടെ തനി സ്വരൂപം കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ ഞാൻ ഇതുപോലെ മറന്നു വെച്ച സാധനം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ എന്തോ ഒരാൾക്കാരനെ പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചിട്ടുണ്ടാ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഓഖാ, നിങ്ങളെ ഏതായാലും അതൊന്നും ചെയ്തില്ലല്ലോ. ആ പിന്നെ ഞാൻ ഏതായാലും ഇനി വരില്ല, തുടങ്ങിക്കോ. നമ്മൾ തമ്മിൽ വഴക്ക. ഒന്ന് വന്നേ. കാവ്യരിക്ക് നല്ല സിനിമയാ. രാത്രി ഭക്ഷണമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം. എന്താ? അല്ല, ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ടിവിയും കണ്ടിരിക്കലാണോ ആദർശ ഭർത്താവിന്റെ ജോലി? അടുക്കള ജോലി ചെയ്യണമെന്നാണോ? അത് വേണ്ട. ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ ഒന്ന് അടുത്ത് വന്ന് നിന്ന് നാട്ടുകാരിയോ തമാശയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഒരു പ്രസൻസ്, അതൊരു സന്തോഷ. എന്നാലേ പാചകം ഞാൻ ചെയ്യാൻ പോവാ. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള പച്ചക്കറികളകത്തുണ്ടല്ലോ, പക്ഷെ അത് താനേ പാത്രത്തിൽ കിടന്ന് കറിയാകത്തില്ല. കളിയാക്കല്ലേ? എങ്കിൽ ചെന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കിക്കോളൂ. ഓക്കേ, ഐ ഡോണ്ട് മൈൻഡ്. ഇതെന്താ തല്ലാൻ പോവാണോ? അതെ, ഇവിടെ ഇരുന്ന് ടിവി കാണാം. അരമണിക്കൂറിനുള്ളിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും റെഡി ആയിരിക്കും. ഓക്കേ, അയ്യോ സോറി. പിന്നെ ഇതൊരു ശീലമാക്കരുതേ. അപ്പോ കുറച്ചൊക്കെ അറിയാം. ഹലോ, അഡ്വക്കേറ്റ് മണ്ണന്തല, സുശീൽ കുമാർ സ്പീക്കിംഗ്. മണ്ണന്തല ചേട്ടാ, ഞാൻ വിവേക. എന്താടേ ചേട്ടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ വലിയൊരു പ്രശ്നത്തിലാ. അതെ, ഈ വെജിറ്റബിൾ കറി എങ്ങനെ വെക്കണേന്ന് ഒന്ന് പറഞ്ഞുതരൂ. അത് ശരി, അടുക്കള കയറ്റിയല്ലേ. നന്നായി, നല്ല വൃത്തിയായിട്ട് പാചകം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നല്ലൊരു ഭർത്താവാകാം, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആവാം. ഓ, തമാശ കേട്ടോണ്ടിരിക്കാനുള്ള സമയമല്ല. ചേട്ടനൊന്ന് പറ. ആദ്യമായി കുറച്ച് ഉരുളക്കിഴങ്ങ്, സവാള, കോളിഫ്ലവർ, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം എടുത്ത് വെക്ക കേട്ടോ. ഇഞ്ചി, ഈ സവാള, സവാള എന്ന് പറഞ്ഞ ദാ ഇതടാ, ഇതല്ല ദാ ഇത്. ആ ഉള്ളികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, സവാള. സലാവയാണ് ഏറ്റവും വലുത്. എടാ, നമ്മൾ വാങ്ങിയ മീഡിയം ചാക്കിൽ ഏറ്റവും മേളിലിരിക്കുന്ന സാധനം. ചാക്കെന്ന് പറഞ്ഞാ നിനക്ക് എന്തിനാണെന്ന് അറിയോ? അതൊക്കെ അറിയാം. അത് ഒരു അമ്പണം മതിയോ? ഓക്കെ, എടുത്തുട്ടോ. ആ ഇനി ഉള്ളിയുടെ തോല് കളയുക എന്നതാണ് അടുത്ത ധർമ്മം. തോല് പൊളിച്ചോളൂ. പെട്ടെന്നാവട്ടെ. ഇനി ആ കണ്ണീര് തുടക്കി. ഉള്ളി പൊളിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര് വരും, അത് പ്രകൃതി നിയമമാണ് കുട്ടി. ഇനി അവിടെ എവിടെയെങ്കിലും ഒരു കത്തി ഉണ്ടാ നോക്ക്. കിട്ടി. ഇനി ആ കത്തി കൊണ്ട് ഉള്ളിയെ കുനു 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 കുനാന്ന് അരിഞ്ഞിട്. കുനു കുനാന്ന് അരിഞ്ഞല്ലേ? ഞാനിങ്ങനെ കുനു കുനാന്നുള്ള പാട്ടൊക്കെ കേട്ട് നല്ല കാവ്യ പോയിരുന്ന ഒരു 10 മിനിറ്റ് കുനു കുനാന്ന് അരിഞ്ഞ മാത്രം മതി. ഞാൻ പ്രതീക്ഷിച്ച എന്നെ നടന്നു. കാവ്യേ വേഗം വരാ ചോര. ഹലോ, വന്ന് വേഗം വേഗം ചോര. പേടിക്കണ്ട. പേടിയൊന്നുമല്ല, എനിക്ക് ചോരണമല്ലേ. മനസ്സിലായി. ഏതായാലും കുറച്ചു നേരത്തേക്ക് എന്നെ സഹായിച്ചില്ലേ, അത് തന്നെ വലിയ സന്തോഷം. വിവേക് പോയി റെസ്റ്റ് എടുക്കുന്നു. അതെ, ഞാൻ ഹെൽപ്പ് ചെയ്തു തരട്ടെ. വേണ്ട വേണ്ട, ഹെൽപ്പ് ചെയ്യണ്ടേ. താങ്ക്സ്.